ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് വേണമെങ്കിൽ രാവിലെ ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് പിന്നെ അതുമാത്രമല്ല ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന നമ്മൾ റേഷൻ കിറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ചെറു പയർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു അര കപ്പ് പയർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുക കഴുകി ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ചെറിയൊരു നനവുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ വറുക്കുമ്പോൾ നനവെല്ലാം പൊക്കോളും പിന്നെ കഴുകണം നല്ലതുപോലെ കഴുകിയിട്ട് വേണം നമ്മൾ ഈ പയർ ഉപയോഗിക്കാനായിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുകിയെടുത്താൽ മാത്രം മതി ഇനി ഇതുപോലൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല എണ്ണയൊന്നും ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പം നമ്മളിങ്ങനെ കൈ എടുക്കാതെ വറുത്ത് കൊടുക്കണം അല്ല നമ്മളവിടെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടുക്കി പിടിക്കും കരിഞ്ഞു പോവും അപ്പം നമുക്ക് അങ്ങനെ ഒന്നും ആയി കിട്ടരുത് ഈ ഒരു പരുവത്തിന് എല്ലാം ഒരു ഗോൾഡൻ കളറിലായി കിട്ടണം അപ്പോഴാണത് കറക്റ്റായിട്ട് ഈ ഒരു പയർ കുക്കായി കിട്ടുന്നത് ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അതായത് ഒന്ന് വറുത്ത് കൊടുക്കണം കാരണം അങ്ങനെ വറുത്തില്ലെങ്കിൽ ഇതാ ഒരു ചട്ടിയുടെ ചൂടടിച്ച് ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് ചേർക്കുന്ന ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് വളരെ കുറച്ച് മതി ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ആവശ്യമാണ് ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സവാള വേണമെങ്കിൽ എടുക്കാം ഇനി ഇതിലോട്ട് കുറച്ചൊരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ പുളി കൂടുതൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടുതൽ എടുക്കാം ഇനി ഇതിലോട്ട് മുളക് പൊടിക്ക് പകരം ഈ ഒരു നമ്മളെ ചുമന്ന മുളക് ഇടിച്ചതാണ് ചേർത്ത് കൊടുക്കുക അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്താലും മതി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കണം അപ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റിവെച്ച ആ ഒരു പയർ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവ് പാടില്ല നമ്മൾ ഈ ഒരു ചമ്മന്തി പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു പയർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഇനി ഈ പൊടിഞ്ഞ ഈ പൊടിയിലോട്ടാണ് നമ്മൾ ഇപ്പം നമ്മൾ എടുത്തു വെച്ച ആ ഒരു തേങ്ങയും ഉള്ളിയും മുളകും പുളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത് അപ്പോൾ ഈ സമയം നമ്മൾ വേറെ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ അത്രയും പ്രതീക്ഷിക്കില്ല ഈ ഒരു പയർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കില്ല അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ രാവിലെ ദോശ അപ്പം ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിലൊക്കെ ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ദോശപ്പൊടി കഴിക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട് ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട് അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാവരും സ്പെഷ്യൽ ഹായ് വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മളെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്ന വളരെ ഫ്രീ ആണ് ഫ്രീ ആയിട്ടാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സ്റ്റേറ്റ് ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ അനദർ വീഡിയോ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും